ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 19-ാം തീയതി ലൂക്ക എഴുതിയ സുവിശേഷം 1:5-25 വാക്യങ്ങൾ. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവൻ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമം അനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സഖറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സഖറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുൻപേ പോകും. സഖറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആണ്. നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സഖറിയയെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സഖറിയയ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവന് ഏതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ബൈബിളിലെ കഥാപാത്രങ്ങൾ കൗതുകകരമാണ്. അവ പലപ്പോഴും നമ്മോട് സാമ്യമുള്ളതാണ്. പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ോട് അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ. ഇന്ന് നാം പ്രതിഫലിക്കുന്ന ഈ ഭാഗത്തിലെ മനുഷ്യൻ സഖറിയ മറ്റുള്ളവരെ പോലെ വളരെയധികം സമയം ബൈബിളിൽ നേടുന്നില്ല. പക്ഷേ പെരുമാറ്റത്തിൽ അതിശയകരമായ ഒരു പഠനം നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. കർത്താവ് ഓർത്തു എന്നർത്ഥമുള്ള സഖറിയ ഒരു പുരോഹിതനായിരുന്നു. അവൻ ദൈവമുൻപാകെ നീതിമാനായിരുന്നു. കർത്താവിൻ്റെ എല്ലാ കൽപ്പലകളും ചട്ടങ്ങളും അനുസരിച്ച് നിഷ്കളങ്കമായി ജീവിച്ചു എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ഇതിനർത്ഥം അവൻ പാപരഹിതനാണ് എന്നർത്ഥമാക്കുന്നില്ല. അദ്ദേഹം സ്വയം നീതിമാനായ ഒരു നിയമത്തിനേക്കാൾ അല്പം കൂടുതൽ എന്ന് മാത്രമാണ്. തനിക്ക് മക്കളില്ലെന്ന നിരാശ ഉണ്ടായിട്ടും അദ്ദേഹം ദൈവത്തോട് വിശ്വസ്തനായി തുടർന്നു. അവൻ വിശ്വസ്തനായ ഒരു പുരോഹിതനായിരുന്നുവെങ്കിൽ അവൻ ഭീരുവായ ഒരു പുരോഹിതനുമായിരുന്നു. സഖറിയ ദൂതനെ കണ്ടപ്പോൾ അവൻ പരിഭ്രാന്തരായി. ഭയം അവനെ കീഴടക്കി. പക്ഷേ ഭയപ്പെടാൻ അദ്ദേഹത്തിന് കാരണമുണ്ടായിരുന്നിരിക്കാം. യഹൂദ പാരമ്പര്യമനുസരിച്ച് മാലാഖമാർ എപ്പോഴും യാഗപീഠത്തിൻ്റെ ഇടത്തുവശത്ത് നിൽക്കുന്നു. ദൈവം മാത്രമാണ് വലത്തുവശത്ത് ഉപയോഗിച്ചിരുന്നത്. അതിനാൽ താൻ ദൈവത്തെ കാണുന്നുവെന്ന് അവൻ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ മുഖം നോക്കുന്നത് മരണത്തിന് അർത്ഥമാക്കുന്നുവെന്ന് അവനറിയാം. കാരണം ദൈവത്തെ കണ്ടവരാരും ഇന്നുവരെ ജീവിച്ചിരുന്നിട്ടില്ല. പുറപ്പാട് 33:20 കാണുക. 30 വർഷത്തിന് ശേഷം പത്രോസിനും ഇതേ വികാരം അനുഭവപ്പെടും. ലൂക്കായുടെ സുവിശേഷം 5:8 കാണുക. തീർച്ചയായും നമുക്ക് വളരെ പരിചിതമായ വാക്കുകളാൽ സഖറിയയെ മാലാഖ ധൈര്യപ്പെടുത്തുന്നു. ഭയപ്പെടേണ്ട, അദ്ദേഹം പറയുന്നു. ഈ ഉറപ്പ് നൽകിയിട്ടും വിശ്വാസമില്ലാത്ത ഒരു പുരോഹിതൻ്റെ തെളിവ് നമ്മൾ കാണുന്നു. തൻ്റെ ഭാര്യ എലിസബത്ത് തനിക്കൊരു മകനെ പ്രസവിക്കും എന്ന് മാലാഖ അവനോട് പറയുമ്പോൾ പറയുന്നു, യോഹന്നാൻ എന്നവന് പേരിടണം. എന്നാൽ ദൂതൻ നിർദ്ദേശിച്ചതുപോലെ സന്തോഷിക്കുന്നതിന് പകരം താൻ കേൾക്കുന്ന വാക്കുകളെ സഖറിയ സംശയിക്കുന്നു. ഇത് അങ്ങനെയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം തികഞ്ഞവളുമാണ്.
അവൻ്റെ സംശയം നിമിത്തം അവൻ ഊമനായി. എന്നാൽ സംശയം നിമിത്തം ദൈവം സഖറിയായുടെ ഇഷ്ടം റദ്ദാക്കിയില്ല. ദൈവത്തിൻ്റെ ഓർമ്മ താൽക്കാലികമായിരുന്നു. ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസം അവൾ ഏകാന്തതയിലായിരുന്നു. കുഞ്ഞ് ജനിച്ചപ്പോൾ അയൽവാസികളും ബന്ധുക്കളും പിതാവിൻ്റെ പേരിടാൻ ആഗ്രഹിച്ചുവെങ്കിലും എലിസബത്ത് അവനെ ജോൺ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിൽ ജോൺ എന്ന് വിളിക്കപ്പെടുന്ന ആരും ഇല്ലല്ലോ എന്നവർ പ്രതിഷേധിച്ചപ്പോൾ സഖറിയ ഒരു എഴുത്ത് ടാബ്ലറ്റിനായി സൂചന നൽകി. അവൻ്റെ പേര് യോഹന്നാൻ. അതോടെ അവൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചു. അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് സഖറിയയുടെ ഒരു പ്രതീകമായ രേഖാചിത്രമുണ്ട്. വിശ്വസ്തൻ, ഭീരു, അവിശ്വസ്തൻ, ദൈവത്തിന് പ്രിയങ്കരൻ. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ മധ്യേ പറഞ്ഞ രണ്ട് ഭാഗങ്ങൾ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാതിരിക്കാം. ആമേൻ.